കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് മാത്തമാറ്റിക്സ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കണ്ടിരിക്കണം. നിങ്ങളുടെ ഇംഗ്ലീഷ് ഓണപ്പരീക്ഷ കഴിഞ്ഞു അല്ലേ? നമ്മുടെ എജു ബോർഡിൻ്റെ കോമൺ ചാനലിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ലൈവിൽ എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സാമിന് വന്നതല്ലേ? അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റി. അതേപോലെ നമ്മുടെ സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഒരുപോലെ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? നമ്മുടെ മാത്തമാറ്റിക്സ്. മൂന്ന് പേർക്കും പഠിക്കാനുണ്ട്. നിങ്ങൾ കൊമേഴ്സിൽ അക്കൗണ്ട്സ് പഠിക്കും, പക്ഷെ സയൻസിലോ ഹ്യൂമാനിറ്റീസിലോ പഠിക്കൂല. ഹ്യൂമാനിറ്റീസിലുള്ള സോഷ്യോളജി എവിടെ പഠിക്കൂല? കൊമേഴ്സിലോ സയൻസിലോ പഠിക്കൂല അല്ലെ? അതേപോലെ അല്ലാതെ മറ്റൊരു കോമൺ സബ്ജക്റ്റാണ് നമ്മുടെ മാത്തമാറ്റിക്സ്. അപ്പം ഈ മാത്തമാറ്റിക്സിൻ്റെ നിങ്ങളുടെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് വരുന്നത്, എക്സാം സീരീസിൻ്റെ ലൈവ് വരുന്നത് എവിടെയാണ്? നമ്മുടെ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ഈ ചാനലല്ല, അത് മറിച്ചതാ ഇവിടെയാണ്. പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു, എജു ബോർഡ് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു എന്നുള്ള ഈ ഒരു ചാനലിലാണ്. ഈ ചാനലിലെ ലിങ്കും അതുപോലെ ഇന്നും നാളെയും നടക്കാൻ പോകുന്ന മാത്തമാറ്റിക്സിൻ്റെ ലിങ്കും ലൈവിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ നോട്ടിഫൈ മീന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അപ്പോൾ എന്നാ മക്കളെ നമ്മുടെ ലൈവ് നടക്കുന്നത്? ഇന്ന് വ്യാഴാഴ്ച കൃത്യം 7 മണിക്ക്, 17/8/17 വ്യാഴാഴ്ച 7 മണിക്ക് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ ഉണ്ട്. അതുപോലെ നാളെയാണ് നിങ്ങളുടെ എക്സാം അല്ലേ? നാളെ നിങ്ങളുടെ എക്സാം നടക്കുമ്പോൾ രാവിലെ പുലർച്ചെ നിങ്ങൾ കുളിച്ചും മാറ്റി നേരെ നമ്മുടെ നാളത്തെ റോക്കറ്റ് റിവിഷൻ ലൈവിലിരിക്കണം. ആ ഒരു റിവിഷൻ ലൈവിലായിരിക്കും നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ റീകളക്ട് ചെയ്യപ്പെടും. ആ ഇന്ന് രാവിലെ ഞാൻ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ 3-ാം നമ്പർ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് മനസ്സിൽ റീകളക്ട് ചെയ്യാൻ ഒരു കണ്ണാടി പോലെ പ്രതിബിംബമായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാളത്തെ രാവിലത്തെ ലൈവ് മറക്കരുത്. അപ്പം ഈ 2 ലൈവ് നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോയി അവിടെ നോട്ടിഫൈ മീതി കൊടുക്കണം. അതുപോലെ തന്നെ ആ ലൈവ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, ഇവിടെയല്ല മക്കളെ, അത് ഇവിടെയാണ്. നമ്മുടെ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനലല്ല, എവിടെയാണ്? എജു ബോർഡ് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ആണ്. ഇവിടെ ഒരു വെട്ടുമാർക്ക് ഇട്ടോളൂ, ഇവിടെ നിങ്ങൾ ശരി കൊടുത്തോളൂ. പ്ലസ് വൺ പ്ലസ് ടു ചാനലിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നോട്ടിഫൈ മീ കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ ഈ ക്ലാസ്സസ് കണ്ട് നന്നായിട്ട് എക്സാം എഴുതി അതിൻ്റെ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം എജു പോർട്ട്.